ഹലോ, ഇന്ന് ഒരു ചെറി തക്കാളി എൻ്റെ വീട്ടിലുണ്ടായതാണ്. എല്ലാവരും വീട്ടിൽ മഴയായിട്ട് ഇരിക്കുമായിരിക്കും. അപ്പോൾ ഒരു നമുക്കൊരു രസമാണ് ഇതൊക്കെ കാണാൻ, യൂട്യൂബിൽ പല വീഡിയോകളും. അപ്പോൾ എൻ്റെ വീട്ടിലുണ്ടായ ചെറി തക്കാളിയാണ് ഇത്. നല്ല ഭംഗിയായിട്ട് നിറയെ കൊല കൊലയായിട്ട് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ കഴിഞ്ഞ വർഷം ചേച്ചിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. എന്തൊരു രസമാണ് കളർഫുള്ളായിട്ട് നിൽക്കുന്നത് കാണാൻ. നല്ല ആ പച്ച കളറും ചുവപ്പും കൂടെ നല്ല കോമ്പിനേഷൻ കിട്ടുമ്പോൾ, കഴിഞ്ഞ വർഷമൊക്കെ വളരെ കുറവായിരുന്നു എനിക്ക് കിട്ടിയത്. എനിക്ക് ഒരു സമയം പറിക്കാൻ ഒരു 10-20 എണ്ണമൊക്കെ കിട്ടാറുള്ളൂ. പക്ഷേ എനിക്ക് തോന്നുന്നു ഇക്കൊല്ലം ഒരു ചെടിയിൽ നിന്ന് തന്നെ എനിക്ക് ഒരുപാട്, എനിക്ക് ഏകദേശം ഒരു പറിക്കുമ്പോൾ ഒരു കിലോ ഒക്കെ കിട്ടി. ഞാൻ അത് കട്ട് ചെയ്യാറൊന്നുമില്ല, അങ്ങനെ തന്നെ കഴുകിയിട്ട് രസത്തിനും സാമ്പാറിലൊക്കെ ഇട്ട നല്ല ടേസ്റ്റാണ്. ഞാനിപ്പോൾ ഇതിന് സ്പെഷ്യലായിട്ട് വളമൊന്നും ചെയ്യാറില്ല. മണ്ണ് മിക്സ് ചെയ്യുമ്പോൾ സാധാരണ പോലെ എന്താ മണ്ണ്, ചകിരിച്ചോറ്, പിന്നെന്താ ചാണകപ്പൊടി, ഇത് മിക്സ് ചെയ്തിട്ട് അങ്ങനെ നട്ടു. പിന്നെ ഡെയിലി വെള്ളമൊഴിക്കും. നല്ല ഹൈറ്റിൽ പോകും കേട്ടോ. ഇതിലും നിറയെ കായ വരുന്നതിനെ ഇതിൻ്റെ വെയിറ്റ് താങ്ങാൻ പറ്റാതെ ഇതങ്ങോട്ട് താഴെ വീണ് കിടക്കുകയും ചെയ്യും. അപ്പം നമ്മൾ നല്ല വലിയ തടിച്ച എന്തെങ്കിലും വടിയോ എന്തെങ്കിലും കമ്പിയോ വെച്ച് കെട്ടി കൊടുക്കണം. പിന്നെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടായ ഒരു സാധനമാണ്, വിഷരഹിതമായിട്ട് കഴിക്കാം. ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഗുണം. പിന്നെ മറ്റേ വലിയ തക്കാളി ആകുമ്പോൾ നമുക്ക് രണ്ടോ മൂന്നോ എണ്ണം ഇടുന്നതിന് രണ്ടോ മൂന്നോ എണ്ണം ഇടുന്നുണ്ടാവുക. ഇതാവുമ്പോൾ നമ്മൾ ഒരുപാട് തക്കാളി വേണം. വളരെ ചെറിയ ഒരു നെല്ലിക്കയുടെ വലിപ്പം മാത്രമേ ഉള്ളൂ ഇതിന്. അപ്പോൾ ഇതിൻ്റെ വിത്ത് ഞാൻ ഒരു വർഷം മുന്നേ ഞാൻ പറഞ്ഞല്ലോ, തൃശ്ശൂരിൽ നിന്ന് എൻ്റെ ചേച്ചിയുടെ അടുത്ത് നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ വളരെയധികം അതിപ്പോൾ കാണുമ്പോൾ എന്തൊരു സന്തോഷമാണ് കാണാൻ. കാരണം സ്വന്തം വീട്ടിലിങ്ങനെ പല വേറെയും ഐറ്റംസൊക്കെ എൻ്റെ വീട്ടിലുണ്ട്. ഞാൻ പരമാവധി വീട്ടിൽ തന്നെ വഴുതിരിങ്ങ, വെണ്ടയ്ക്ക, പച്ചമുളക്, നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ ഇപ്പോൾ പുറത്തുനിന്ന് നമുക്ക് വില കൊടുത്ത് വാങ്ങിക്കേണ്ട, വിലയിലേക്കാളും കൂടുതൽ എന്താ ഇങ്ങനെ എന്താ വിഷം അടിച്ച് വരുന്ന പച്ചക്കറികളാണ് ഇന്ന് വരുന്നത് എന്നൊക്കെയാണല്ലോ പറയുന്നത്. അപ്പോൾ നമുക്ക് നല്ല സ്വന്തം വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ നല്ല ഒരു പച്ചക്കറി കഴിക്കാം. അതും വീട്ടമ്മമാർക്കൊക്കെ ഒരു ഒന്നും ഇതിനധികം നിറയെ സമയം സ്പെൻഡ് ചെയ്യണ്ട. ആകെ രാവിലെയും വൈകിട്ടും വെള്ളമൊഴിച്ച് കൊടുക്കണം. ഒരു നേരം ഒഴിച്ചാലും മതി. സ്പെഷ്യലായിട്ടുള്ള ഒരു വളവും തന്നെ ഇതിന് ചേർക്കണ്ട. ഇതിന് നല്ല, ശരിക്കും ഞാൻ ഉണ്ടാക്കിയ പലതിനും ഞാൻ രണ്ട് നേരം വെള്ളമൊഴിക്കുക, നല്ല വെയിലുള്ള സമയത്താണ്, നല്ല വെയിലാവുന്ന സമയത്ത്. ഞാൻ ടെറസിൻ്റെ മുകളിലാണ് നട്ടിട്ടുള്ളത്. അപ്പം നല്ല വെയിലാവുന്ന സമയത്ത് ഞാൻ രണ്ട് നേരം രാവിലെയും വൈകിട്ടും വെള്ളമൊഴിക്കും. അല്ല, ഒരു എന്താ ഒരു മഞ്ഞുകാലമൊക്കെ ഇല്ലേ, ആ സമയത്തുള്ള വെയിലിന് ചെടികൾക്ക് രാവിലെ വെള്ളമൊഴിക്കില്ല, വൈകിട്ട് മാത്രം നന്നായിട്ട് വെള്ളമൊഴിച്ചു കൊടുക്കും. ആ മണ്ണ് മിക്സ് ചെയ്യുമ്പോൾ മാത്രമുള്ള വളയുള്ളൂ. പിന്നെ എപ്പോഴെങ്കിലും ഒരു എന്താ വീട്ടിലുണ്ടാവുന്ന പച്ചക്കറിയുടെ വേസ്റ്റ്, പിന്നെ ഫ്രൂട്ട്സിൻ്റെ വേസ്റ്റ്, അത് എപ്പോഴും ഇല്ല, ഒരു 15 ദിവസം കൂടുമ്പോഴോ 20 ദിവസം കൂടുമ്പോഴോ ഒക്കെ ഇടാറുള്ളൂ. ഞാൻ ഡെയിലിയൊന്നും അങ്ങനെ ഒന്നും തന്നെ ഇട്ട് കൊടുക്കാറില്ല. പിന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതിന് നല്ല വെയിലാണ് വേണ്ടത്. ടെറസിൻ്റെ മുകളിൽ രാവിലെ തുടങ്ങുന്ന വെയിൽ, വൈകിട്ട് 6 മണി വരെയുള്ള വെയിലാണ് ഇതിനൊക്കെ നല്ല വെയിൽ കിട്ടുന്നുണ്ട്. അതുകൊണ്ടാവണം ഒരു പക്ഷേ ഇത്രയും എന്തൊരു ഭംഗിയാ തക്കാളി കൊല കൊലയായിട്ടിങ്ങനെ നിൽക്കുകയാണ്. വളരെയധികം എനിക്ക് സന്തോഷം തോന്നുന്നുണ്ട്. എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയൊരു സംഭവമാണ് ഇത് എന്നുള്ള ഒരു അതിന് എനിക്കൊരു ആത്മസംതൃപ്തി വളരെയധികം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നിങ്ങളും നിങ്ങളെ വീട്ടിലുള്ളവർക്ക് നല്ലൊരു പച്ചക്കറി നിങ്ങൾ ഉണ്ടാക്കുന്നത് എന്താണോ
അത് തക്കാളി ആണെങ്കിൽ തക്കാളി, പച്ചമുളകാണെങ്കിൽ പച്ചമുളക്, എല്ലാവർക്കും പറ്റും. ചെറിയ ഗ്രോ ബാഗിലോ ചട്ടിയിലോ എന്തിനാന്ന് വെച്ചാൽ നിങ്ങൾ ഇതുപോലെ കുറച്ച് മണ്ണ് പൂഴി ചകിരിച്ചോറ് ചാണകപ്പൊടി ഉണ്ടെങ്കിൽ അതും ഇട്ട് ഒരു 5 ഗ്രോ ബാഗിൽ വെച്ച് കൊടുത്താൽ മതിയല്ലോ. അപ്പം വളരെ നമുക്ക് വേണ്ടത് ഒരു മാസത്തിനുള്ളിൽ, 1-2 മാസത്തിനുള്ളിൽ എന്തായാലും നമുക്കിത് ഫലം തരും, ഉറപ്പ് തന്നെയാണ്. അപ്പം നിങ്ങൾ എല്ലാവരും തന്നെ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ ബട്ടൺ കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.